ഹായ് വ്യൂവേഴ്സ്, ഐ എം ശിവകുമാർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൃദയം എന്ന സിനിമയിലെ ഉണക്കമുന്തിരി എന്ന് തുടങ്ങുന്ന പാട്ടിൽ നിന്നുള്ള ഒരു വിശേഷമാണ്. പുള്ളി പാടിയിരിക്കുന്നത് നമുക്കൊന്ന് ആദ്യം കേൾക്കാം. കേട്ടല്ലോ, എന്നാണ് ആ സ്വരം വരുന്നത്. അതിൽ പാടിയിരിക്കുന്നത് എന്നാണ് പാടിക്കുന്നത്. അതിൻ്റെ അടുത്തത് അതാണ് സ്വരം. അതിൽ ആ ലിറിക്സ് വരുന്നുണ്ട് എന്ന സ്വരം അതിൽ പാടുന്നുണ്ട്. രിഗപ്പ എന്നാണ് അതിൽ എഴുതി കാണിക്കുന്നുണ്ട്. പക്ഷെ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ സത്യത്തിൽ പാ എന്ന സ്വരത്തിൻ്റെ ശബ്ദമല്ല ഉപയോഗിച്ചിരിക്കുന്നത്, മാ എന്ന, അതായത് മാ വൺ, ഇത് നമ്മൾ പറയുന്നത് ശുദ്ധമധ്യമം എന്ന് പറയും. ആ മായുടെയാണ് ആ ശബ്ദം വന്നിരിക്കുന്നത്. പാ എന്നുള്ള അവിടെ അനുസരമായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. രീഗ മരി നിരി, അതിനാണ് രീഗ പരി നിരി എന്ന് പാടിയിരിക്കുന്നത്. ഇത് വലിയൊരു തെറ്റ് കണ്ടുപിടിച്ചതായിട്ടോ അങ്ങനെയൊന്നും അവകാശപ്പെടാനൊന്നും അല്ല, അത് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അവിടെ മാറ്റം. പക്ഷെ അത് അറിയിക്കാനല്ല നമ്മൾ ഈ വീഡിയോ സത്യത്തിൽ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സ്വരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ ഏത് ഇൻസ്ട്രുമെൻ്റ് പഠിക്കുന്നവർക്കും ഇത് വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. പെട്ടെന്ന് നമുക്കത് കേട്ടോടെ സ്വരമല്ലേ, സ്വരം കിട്ടിയല്ലോ, അപ്പോൾ നമുക്കത് വായിച്ചേക്കാം എന്ന് പറഞ്ഞായിരിക്കും സ്റ്റുഡൻസും ചെറിയ ചെറിയ ആൾക്കൊക്കെ തുടങ്ങുന്നത്. ഇത് നന്നായിട്ട് പഠിച്ച ആർട്ടിസ്റ്റ് വായിക്കുമ്പോൾ അവർക്ക് ആ പ്രശ്നം വരില്ല. പക്ഷേ ഈ സ്റ്റുഡൻസിന് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ സ്വരം എഴുതി വെച്ചിട്ടായിരിക്കും അവർ വായിക്കുവാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും, ഇവർ എത്ര പാ വായിച്ചാലും പുള്ളി പാടുന്ന ശബ്ദം ഇവർക്ക് കിട്ടത്തേയില്ല. കാര്യം പാടിയിരിക്കുന്ന മാ എന്ന ശബ്ദവും പറഞ്ഞിരിക്കുന്ന പാ എന്ന സ്വരത്തിൻ്റെ സ്വരമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. അത് പാടിയിരിക്കുന്നത് എങ്ങനെയെന്നുള്ളത് നമുക്ക് ഒന്നുകൂടി ഞാൻ വായിച്ച് കാണിച്ചു തരാം. ഇതാണ് പാടിയതിൻ്റെ ആ ശബ്ദത്തിൻ്റെ കോപ്പി എന്ന് പറയുന്നത്. പക്ഷെ പുള്ളി പാടുമ്പോൾ രീഗ പ എന്ന് പാടിയില്ലേ എന്ന് നമ്മൾ വായിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ ശബ്ദം കിട്ടും. കാര്യം പാടിയത് എന്നാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ ആ പാ എന്ന സ്വരം മാറ്റിയിട്ട് നിങ്ങൾ വായിക്കുമ്പോൾ മാ എന്ന സ്വരം തന്നെ നിങ്ങൾ വായിക്കുവാൻ ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള കാര്യം. ഇത് സ്റ്റുഡൻസ് പഠിക്കുമ്പോൾ അവർ തെറ്റാതെ നന്നായിട്ട് വായിക്കാൻ വേണ്ടി മാത്രം ഇത് ക്ലാരിഫിക്കേഷൻ പറഞ്ഞേ ഉള്ളൂ. അവർക്ക് എന്തുകൊണ്ടെങ്കിലും മാറി എന്നറിയില്ല. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ചെറിയൊരു കാര്യം സ്റ്റുഡൻസിന് വേണ്ടി പറയണം തോന്നി. എൻ്റെ ക്ലാസ്സുകൾ ഞാൻ ഇടുന്നുണ്ട്, സിനിമ പാട്ടുകൾ പഠിപ്പിച്ച് എൻ്റെ ചാനലിൽ ഇടുന്നുണ്ട് ശിവകുമാർ വായന എന്നുള്ളത്. അപ്പോൾ അത് ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടിയുമാണ് ഇത് ചെയ്യണമെന്ന് തോന്നിയത്. അവർ ചിലപ്പോൾ ഇതുപോലെ തെറ്റി വായിച്ച് പോകാൻ പാടില്ല എന്നൊരു നല്ല മനസ്സോടുകൂടിയാണ് ഞാൻ ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ശിവകുമാർ വായന.